നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാരസംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിനാണ് മറുപടി പറയുന്നത്. സർ, എൻ്റെ പേര് സരിത. തൊടുപുഴയിലാണ് വീട്. എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ അച്ഛനമ്മമാർക്ക് ഈശ്വര വിശ്വാസം കുറവാണ്. എനിക്ക് നല്ല ഈശ്വര വിശ്വാസവുമുണ്ട്. അമ്പലങ്ങളിൽ പോകാനും വ്രതങ്ങളെടുക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവൾ മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അവളെനിക്ക് അവളുടെ മതത്തിലെ ചില ആചാരങ്ങളും പ്രാർത്ഥനകളുമൊക്കെ എൻ്റെ ആവശ്യപ്രകാരം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ അവൾ പറഞ്ഞു തന്ന കാര്യങ്ങളും ചെയ്യാറുണ്ട്. എല്ലാ ഈശ്വരന്മാരും ഒന്നല്ലേ, എല്ലാ മതങ്ങളും ഒന്നല്ലേ, അപ്പോൾ പിന്നെ ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നു. എൻ്റെ പ്രാർത്ഥനാ രീതി തെറ്റാണോ? ഒന്ന് പറഞ്ഞു തരാമോ? ചോദ്യവും ഉത്തരവും എല്ലാം നിറഞ്ഞ ഒരു മെസ്സേജാണ്. ഏകദേശം അവർ തന്നെ അതിൻ്റെ ഉത്തരം മനസ്സിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഈ മെസ്സേജ് അയച്ചതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, എന്നാലൊരു കൺഫ്യൂഷൻ അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. ശരി, നമുക്ക് മറുപടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയും. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിരീപിച്ചെടുക്കാനുള്ള ബുദ്ധി ഇത് കാണുന്നവർക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഹൈന്ദവ ആചാരങ്ങൾ, മന്ത്രങ്ങൾ, കുറേയേറെ കാര്യങ്ങൾ പറയുന്ന ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് കാണും. അപ്പോൾ ആ ചാനലിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഈ ഹിന്ദുവിഷൻ ചാനലിൽ കൂടെ നൽകാൻ കഴിയാത്ത പല കാര്യങ്ങളും ഞാൻ ആ വാട്സപ്പ് ചാനലിൽ കൂടെ നൽകുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിലൂടെ പ്രവേശിക്കുക. വളരെ നല്ലൊരു ചാനലായിട്ട് മാറുകയാണത്. നിങ്ങളുടെ പങ്കാളിത്തം കൂടിയാവുമ്പോൾ അത് വളരെ മികച്ച ഒന്നായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ സരിത എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഈശ്വര വിശ്വാസിയാണ്. അച്ഛനമ്മമാർക്ക് അത്രത്തോളം ഈശ്വര വിശ്വാസം ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഈശ്വര വിശ്വാസം ഇല്ലാത്ത മാതാപിതാക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയൊക്കെ നടത്താൻ ഈ കുട്ടി ചില സ്ട്രഗിളുകളൊക്കെ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും സന്ധ്യാപ്രാർത്ഥനകളൊക്കെ നടത്തും എന്നുള്ളതിന് തെളിവാണ്. ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതിന് മറ്റൊരു മതത്തിൽപ്പെട്ട കൂട്ടുകാരി പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങളും മറ്റ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം, അതെല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനാ രീതികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ചെറിയ കഥ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, പേരറിയാം, പക്ഷേ വഴിയറിയില്ല. അയാൾ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ നോക്കിയപ്പോൾ അതാ മുന്നിലൊരു ബോർഡ്. തനിക്ക് പോകേണ്ടുന്ന സ്ഥലമാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അയാൾ സന്തോഷത്തോടെ ആ ബോർഡിലെ ദിശാസൂചികയിലോട്ട് നോക്കിയപ്പോൾ ഒന്ന് വലത്തോട്ട് കാണിച്ചിരിക്കുന്നു, ഒന്ന് ഇടത്തോട്ട് കാണിച്ചിരിക്കുന്നു, ഒന്ന് മുന്നിലേക്ക് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനായി. ഇനി ഏത് വഴിക്ക് പോകും? ഇതിൽ ഏതായിരിക്കും ഏറ്റവും എളുപ്പപ്പെട്ട വഴി? പിന്നെ നോക്കിയപ്പോൾ ഇച്ചിരി തെളിഞ്ഞു കിടക്കുന്നൊരു വഴിയുണ്ട്, ഇതിലേ പോയിക്കളെ എന്ന് വിചാരിച്ച അയാൾ കുറേ ദൂരം ചെന്നു. അങ്ങനെ നടന്നു നടന്ന് നിന്നപ്പോൾ നല്ല ലാളിത്യമുള്ള വഴി തന്നെയാണ്. കൊള്ളാം, തന്നെ യഥാർത്ഥ വഴി തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കാണുന്നത് ഒരു വലിയ നദി. അത്ര ദൂരമുള്ള, അത്രയ്ക്ക് നീളമുള്ളൊരു നദി. എങ്ങനെ നീന്താനും അറിയില്ല, എങ്ങനെ പോവും? ഒരു പാലമുണ്ട്, ചെറിയ പാലമാണ്, തടിയൊക്കെ കൊണ്ട് കെട്ടിയ പാലമാണ്. അതിൽ കൂടെയൊക്കെ നടന്ന് കയറി പോകാൻ ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, ഇത്ര സാഹസമൊന്നും വേണ്ട, നമുക്ക് മറ്റേ വഴിയെ പോവാം എന്ന് വിചാരിച്ച് അയാൾ തിരിച്ചു നടക്കും. തിരിച്ചു നടന്ന് രണ്ടാമത്തെ വഴിയിലേക്ക് ചെല്ലും. ആ, ഇത് മറ്റേ വഴിയേക്കാളും കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത് വലിയൊരു മല. ഈ മല കയറി ഇറങ്ങിയാലേ അപ്പുറത്ത് താൻ ഉദ്ദേശിക്കുന്ന ഇടത്തെത്തുള്ളൂ. അതോടെ നിരാശയായി. ഓഹ്, ഇത്രയും കഠിനമായ മല ഞാൻ എങ്ങനെ കയറും? അപ്പോൾ മൂന്നാമത്തെ വഴിയായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇയാൾ ആ മല കയറാതെ തിരികെ വന്നു. തിരികെ വന്ന് മൂന്നാമത്തെ വഴിയിലൂടെ
സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് കുറേ ദൂരം ചെല്ലുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അതൊരു വൻ കാട്ടിനിടയിലൂടെയാണ് പോകുന്നത്. വലിയൊരു കാടുണ്ട്, ക്രൂരമൃഗങ്ങളൊക്കെയുള്ള വലിയൊരു കാട്. അതിൽ കടന്നിട്ട് വേണം തനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ. അയ്യോ, ഈ വനത്തിനകത്ത് കയറിയാൽ വല്ല മൃഗങ്ങളും ആക്രമിച്ചാലോ? അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ പഴയ പുഴ ഉള്ള ആ പാലമുള്ള വഴിയെ തന്നെ പോകാം, അതായിരിക്കും കുറച്ചുകൂടി ശ്രേഷ്ഠം എന്ന് വിചാരിച്ച് ഇയാൾ തിരികെ നടക്കുകയാണ്. നോക്കുക, ഈ പറഞ്ഞ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായി. ഒരേ ലക്ഷ്യസ്ഥാനം, മൂന്ന് വഴികൾ, മൂന്ന് വഴികളിലൂടെ പോകുമ്പോഴും ചില പ്രയാസങ്ങളുണ്ട്. ഒരാൾ അവിടെ സഞ്ചരിച്ചിട്ട് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അതിൻ്റെ കഠിനതകൾ മനസ്സിലാക്കി പിന്തിരിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ ആദ്യത്തെ ആ പാത വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമേ അയാൾ അവിടെ എത്തിയതാണ്. മരപ്പാലമാണെങ്കിലും സൂക്ഷിച്ച് അയാൾ അതിലൂടെ സഞ്ചരിച്ച് അപ്പുറത്ത് എത്തിയിരുന്നെങ്കിൽ എന്നേ അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിനെ സാധൂകരിക്കാൻ പറ്റുമായിരുന്നു. ഇത് അതിലെ പ്രയാസം കണ്ടിട്ട് മറ്റ് പാതകൾ തിരഞ്ഞെടുക്കുകയും ഒടുവിൽ ഏറ്റവും ഒടുവിൽ അയാൾ അയാളുടെ ആദ്യം കണ്ട പാതയിലേക്ക് നടക്കേണ്ടി വരികയും ചെയ്തൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് യുക്തിപൂർവം ചില കാര്യങ്ങളെ മനസ്സിലാക്കാം. മതം എന്ന് പറയുന്ന വാക്കിന് അഭിപ്രായം എന്നൊരു അർത്ഥമുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളെയാണ് വ്യത്യസ്ത മതങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിവക്ഷിക്കാം. ഓരോരുത്തരും ജന്മനാൽ ഓരോ മതത്തിൽ വന്നുപെടുകയാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഹൈന്ദവ മതത്തിൽ, എൻ്റെ അമ്മ ഹൈന്ദവ മതത്തിൽ ആയതുകൊണ്ട് ഞാൻ ഹൈന്ദവനായി. ഇതേ വ്യക്തി തന്നെ മാതാപിതാക്കൾ ഇസ്ലാമായിരുന്നെങ്കിൽ അയാൾ ഇസ്ലാമായി ജനിച്ചേനെ, ക്രിസ്ത്യൻ മാതാപിതാക്കളായിരുന്നെങ്കിൽ അയാൾ ക്രിസ്ത്യനായിട്ട് ജനിച്ചേനെ. ഇങ്ങനെയാണ് ഒരു മതം ഒരാൾക്ക് ലഭ്യമാകുന്നത്. പിന്നീട് തൻ്റെ മതത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ പറ്റാതെയോ ബാഹ്യമായ പ്രേരണകൾ കൊണ്ടോ ചിലർ മതങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു, അതും ഉണ്ടാവാറുണ്ട്. അതാണ് മതം മാറ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. നമ്മുടെ ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഹൈന്ദവതയുടെ വിളനിലമായിരുന്നു, ഹൈന്ദവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് മറ്റ് മതക്കാർ വന്നപ്പോൾ ഇവിടെ പരിവർത്തനമൊക്കെ ഉണ്ടായിട്ടാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മതത്തിലുള്ള ആൾക്കാരെല്ലാം ഒരു കാലത്ത് ഹൈന്ദവമായിട്ടുള്ള ജീവിത രീതിയിൽപ്പെട്ടവരായിരുന്നു. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് അവർ മറ്റ് മതങ്ങളിലേക്ക് പോവുകയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ മറ്റ് മതങ്ങൾ ഇത്രത്തോളം വേരൂന്നിയത്. ഇതൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യമല്ലേ. ഇവിടെ ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും ഒന്നാണോ എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും ഒന്നൊന്നുമല്ല എങ്കിൽ പിന്നെ എല്ലാത്തിനും ഒരു പേരിട്ട് വിളിച്ചാൽ പോരെ. ഓരോ മതത്തിനും ഓരോ അഭിപ്രായമുണ്ട്, അവരുടെ ഓരോ ജീവിത രീതിയുണ്ട്, അവർക്ക് ഓരോ സമ്പ്രദായങ്ങളും ഉണ്ട്. ഒരിക്കലും ഹിന്ദു ആരാധനാ സമ്പ്രദായമല്ല ഇസ്ലാം ആരാധനാ സമ്പ്രദായം, ക്രിസ്ത്യൻ ആരാധനാ സമ്പ്രദായം വേറെയാണ്. നമ്മൾ നേരത്തെ കഥയിൽ പറഞ്ഞ പോലെ മൂന്ന് കൈവഴികൾ, അപ്പോൾ ഇത് മൂന്നും ഒന്നാകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഈശ്വരന്മാരും ഒന്നാണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് നയിക്കപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിലേക്ക് തന്നെയാണ് നയിക്കപ്പെടുന്നത്, പക്ഷേ തിരഞ്ഞെടുക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. ഒരാൾ ഹൈന്ദവനായിട്ട് ജനിച്ചു, ഹൈന്ദവമായ ആചാര പദ്ധതികളിലൂടെ അയാളുടെ ജീവിതം കടന്നു പോകുന്നു. പക്ഷേ അയാൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ അയാൾ നോക്കുമ്പോൾ അയാളുടെ ചുറ്റുപാടുള്ള മറ്റ് മതത്തിലുള്ള സുഹൃത്തുക്കൾ ഈ ജാതകമൊന്നും നോക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അവർ വിവാഹം കഴിക്കുന്നു, അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇയാളുടെ ധാരണ. പ്രയാസങ്ങളൊക്കെ എല്ലാ ലൈഫിലും ഉണ്ട്, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും മുസ്ലിമിൻ്റെയും എല്ലാവരുടെയും ലൈഫിലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ വ്യക്തി വിചാരിക്കുന്നത് അവർ ജാതകമൊന്നും നോക്കിയില്ലല്ലോ, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ്. എന്നിട്ട് ഇയാൾ ജാതകമൊന്നും നോക്കാതെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അയാൾ മറ്റ് മതങ്ങളെ അനുകരിക്കുന്ന രീതിയാണോ? ഒരിക്കലുമല്ല. കാരണം മറ്റ് മതസ്ഥർ, ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ ചെറുപ്പകാലം മുതലേ ഓരോ ആചാരങ്ങളിലൂടെയാണ് കടന്നു പോരുന്നത് അല്ലേ. അവരുടെ ജീവിതത്തിൽ തുടക്കകാലം മുതൽ ഉണ്ടാകുന്ന ഓരോ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ഏതെങ്കിലും ഈ പറഞ്ഞ ജാതകം വേണ്ടാന്ന് പറഞ്ഞ ആൾ ചെയ്തിട്ടുണ്ടോ? അതില്ല. ഇനി ഇസ്ലാം മതത്തിൽ ജനിച്ച ആൾ അയാളുടെ കുട്ടിക്കാലം മുതലേ അയാളുടെ മതസമ്പ്രദായം അനുശാസിക്കുന്ന എത്രയോ കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് അയാൾ
അയാളുടെ കല്യാണകാലത്തുമ്പോൾ അയാൾ അയാളുടെ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെയാണ് അയാൾ വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഈ ഹൈന്ദവനായ ഇയാൾ ഈ കല്യാണം മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ള അവരനുഷ്ഠിച്ചു പോകുന്ന ഒരു ചടങ്ങുകളോ മതത്തിൽ അധിഷ്ഠിതമായ ഒറ്റ കാര്യങ്ങളും ചെയ്യുന്നിട്ടില്ല. പകരം ഇയാൾ പറയുന്നു അവർ ജാതകം നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്ന് പറയുന്ന ഇതിൻ്റെ പൊള്ളത്തരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരു മതത്തിലുള്ള മന്ത്രങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതികളും മറ്റുമൊക്കെ ഹൈന്ദവ ആചരണ രീതിയോടൊപ്പം കൂട്ടിയോജിപ്പിക്കണം, എന്നിട്ട് ചോദിക്കണേ എല്ലാ ഈശ്വരന്മാരും ഒന്നല്ലേ എന്ന്. ഭക്ഷണം എന്ന് പറയുന്നത് ഒന്നാണെങ്കിലും വെജ് നോൺ വെജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണത്തിനെ മാറ്റി വയ്ക്കാറുണ്ടല്ലോ, ഓരോന്നിൻ്റെ പ്രിപ്പറേഷൻ ഓരോ രീതിയിലല്ലേ. ഇത് ഭക്ഷണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കഴിക്കും, പക്ഷേ ഒന്നിൻ്റെ കൂട്ട് മറ്റൊന്നിനോട് യോജിപ്പിച്ച് ചിലപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് മാറേണ്ടുന്ന ഫുഡ് ചിലപ്പോൾ വികൃതമായി പോകാറുണ്ട് അല്ലേ. നിങ്ങളൊരു മത്സ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ മത്സ്യത്തിൻ്റെ ചേരുവകൾക്കൊപ്പം കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്ത് ഒഴിച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമായി മാറും അല്ലേ. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നതിലേക്ക് നോൺ വെജായിട്ടുള്ള ചില ഘടകങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതും മോശമായിട്ട് ഭവിക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്രാർത്ഥനാ സമ്പ്രദായവും ഓരോ ഈശ്വര സമ്പ്രദായവും വച്ചിരിക്കുന്നത് അതിൻ്റേതായ വഴിയിലൂടെ സഞ്ചരിക്കാനാണ്, റൂട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇരുവള്ളത്തിൽ കാൽ വയ്ക്കും പോലെയാവും, ഒന്നിലും നമുക്ക് മുഴിപ്പിക്കാൻ പറ്റില്ല. ഒന്നിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ജലം കിട്ടുക, കുഴിച്ച് 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 ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ജലം കിട്ടുക. നമ്മൾ പകുതി കുഴിച്ചിട്ട് ആ ഇവിടെ വെള്ളമില്ലല്ലോ അടുത്ത കുഴി കുഴിക്കാം എന്ന് പറയുമ്പോൾ അവിടെയും വെള്ളം കാണില്ല. നിങ്ങൾ ഒരു കുഴിയിൽ കൂടുതൽ കുഴിച്ചു പോകുമ്പോഴാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുക. നിങ്ങളുടെ വിശ്വാസം ഏത് മതത്തിലോ ആകട്ടെ, നിങ്ങളുടെ ഏത് ആചാര പദ്ധതികളാകട്ടെ, അതിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് ഏകാഗ്രമായി പ്രാർത്ഥിക്കുകയാണ് പ്രധാനം. ഇവിടെ നമ്മൾ ഒരു ആചാര രീതിയിൽ, ഇപ്പോൾ ഹൈന്ദവ ആചാര രീതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മറ്റൊരു ആരാധനാക്രമത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ, നമുക്ക് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ അത്ര വിശ്വാസമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് നടക്കുന്നത്. ഇനി ആ മന്ത്രം കൂടി ജപിക്കുമ്പോൾ, ആ മതത്തിലുള്ള മന്ത്രം കൂടി ജപിക്കുമ്പോൾ അവിടുത്തെ ദൈവം എന്നോട് കുറച്ച് കനിഞ്ഞാലോ, ഇവിടുത്തെ ദൈവം ഉണ്ട് ഓക്കെയാണ്, പക്ഷേ ആ ദൈവത്തിൻ്റെ കനിവും കൂടെ നമുക്ക് കിട്ടിയാലോ. അപ്പോൾ ഇവിടുത്തെ ദൈവത്തിനോട് നമുക്ക് പൂർണ്ണമായ വിശ്വാസമില്ല. എനിക്കൊരു കാര്യമുണ്ടെങ്കിൽ, എൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് നിർവഹിച്ച് തരും എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്കും വേറൊന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്തോ വിശ്വാസക്കുറവുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമേ മറ്റൊന്ന് അന്വേഷിക്കണമെങ്കിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ടെന്നാണ് സാരം. അപ്പോൾ ഒന്നീ പ്രേരണ കൊണ്ടോ മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിച്ച് മറ്റൊരു മാർഗത്തെ തേടുകയാണെങ്കിലോ നമ്മുടെ വിശ്വാസക്കുറവ്, നമ്മൾ അനുഷ്ഠിച്ച് പോരുന്ന കാര്യങ്ങളിലെ വിശ്വാസക്കുറവ്, ഇതിനെ അറിവുകേടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അതിനെ തുടരുമ്പോഴാണ് നിങ്ങളുടെ ഈശ്വര ദർശനം സാധ്യമാകുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അതിൽ മറ്റൊന്നിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ എന്തോ കുഴപ്പമുണ്ടെന്നാണ് സാരം. പിന്നെ എല്ലാ മതങ്ങളും അവരവരുടേതായ കാഴ്ചപ്പാടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ മതങ്ങളും ഒരേ കാഴ്ചപ്പാട് വെച്ചിരുന്നെങ്കിൽ ലോകത്ത് ഒരു മതത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, വ്യത്യസ്ത മതത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ ഈശ്വരന്മാരും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ എന്ന് പറയുന്ന പദത്തിന് ഒന്നാണെങ്കിലും അത് എത്തിച്ചേരുന്ന വഴികൾ വ്യത്യസ്തമാണ്. ഒരു വഴിയിൽ നിന്ന് സബ്വേ മറ്റൊന്നിലേക്കില്ല, പലതരം റൂട്ടുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ വരാൻ നമ്മൾ കുറേ ഉദാഹരണങ്ങളൊക്കെ ഇനി വിവരിക്കേണ്ടി വരും. ഈ വീഡിയോയുടെ ദൈർഘ്യം അങ്ങ് വർദ്ധിച്ചു പോകുന്നതുകൊണ്ട് അത് ഇവിടെ ഒഴിവാക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മൾ ഏതൊരു വിശ്വാസത്തിലാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്, ഏതൊരു പ്രാർത്ഥനാ രീതിയാണ്, ഏതൊരു ഈശ്വരനിലാണ് നമുക്ക് വിശ്വാസമുള്ളത്, അതിനെ മുറുകെ പിടിക്കുകയാണ് പ്രധാനം. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടിക്കളിക്കുന്ന കുരങ്ങിനെ പോലുള്ള മനസ്സുള്ളവർ അങ്ങ് ചാടിക്കളിച്ചുകൊണ്ടിരിക്കും, അവർക്ക് പരമമായ ദൈവാധീനം കിട്ടുക പ്രയാസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല. അഡ്മിൻ നമ്പറാണ്. നിങ്ങളുടെ പേര് സ്ഥലവരെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJIR.